പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2:8. അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്ന ദൈവമാണ്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ വിചാരിക്കുന്നതും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതും നമ്മുടെ കഴിഞ്ഞ കാല ജീവിതവും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ അവസ്ഥകളും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ദൈവം തന്നെയാണ്. സാക്ഷാൽ ദൈവപുത്രനാണ് ഇത് മനസ്സിലാക്കുന്നത്. അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. ആര് എപ്രകാരം വിചാരിക്കുന്നുവെന്നാണ്? നിയമജ്ഞർ വിചാരിച്ചത് എന്താണ്? അവർ വിചാരിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? സംഭവം നടക്കുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. തളർവാദ രോഗിയെ 4 പേര് കൂടി വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ജനക്കൂട്ടത്തോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കുന്നത് കണ്ടപ്പോൾ ഈശോ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതാണ് അവിടെ ഇരുന്ന ചില നിയമജ്ഞരെ അസ്വസ്ഥതപ്പെടുത്തിയത്. ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിനല്ലാതെ. ദൈവത്തിനല്ലാതെ ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. കാര്യമൊക്കെ ശരിയാണ്, ഇവൻ പല നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അനേകം രോഗികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, രോഗികൾ സൗഖ്യപ്പെടുന്നുണ്ട്. ജനക്കൂട്ടം അതുകൊണ്ടാണ് ഓടിക്കൂടിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും ഓടിക്കൂടിയതുകൊണ്ടാണ് അവിടെ ഈ തളർവാദ രോഗിയെ ഭൂമിയിൽ കൂടെ എത്തിക്കാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവർ വായുവിൽ കൂടെ എത്തിച്ചത്. 4 പേര് കൂടി ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച്, അതുപോലെ കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെയാണ് അവിടെ ഓരോരുത്തരും തിങ്ങിക്കൂടിയിരിക്കുന്നത്. സ്ഥലമില്ലാത്ത വീട്ടിൽ എല്ലാവരും വന്ന് കൂടിയിരിക്കുന്നത്. ഇവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല. ചെയ്യുന്ന അത്ഭുതങ്ങൾ, ലഭിക്കുന്ന രോഗശാന്തികൾ ഒക്കെ കണ്ടിട്ടാണ്. എന്നാൽ ഈശോ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ പ്രധാന ദൗത്യം വചനം പ്രസംഗിക്കുക എന്നതായിരുന്നു. നിത്യരക്ഷയെപ്പറ്റി പറയുക എന്നുള്ളതായിരുന്നു. പാപമോചനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. പൂർണ്ണമായിട്ടുള്ള മോചനം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മോചനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ലക്ഷ്യം. പിതാവായ ദൈവത്തെപ്പറ്റി, പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി, ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത്. മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ മനുഷ്യർക്കൊരിക്കലും നിത്യവിശ്രമത്തിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക്, ദൈവം നൽകുവാനിരിക്കുന്ന നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് ഒന്നും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല
എന്ന് ദൈവത്തിനറിയാം. തളർവാദ രോഗം വലിയ ഒരു രോഗമാണ്. കുഷ്ഠരോഗം വലിയൊരു രോഗമാണ്. പൈശാചിക ബാധ വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ഏറ്റവും വലുതായിട്ടുള്ള പ്രശ്നം പാപങ്ങൾ നിറഞ്ഞ ജീവിതം തന്നെയാണ്. അതിൽ നിന്ന് മോചനം നൽകി ദൈവപുത്രനാക്കി മാറ്റുവാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് സാക്ഷാൽ ദൈവപുത്രൻ. അതുകൊണ്ടാണ് മനുഷ്യാവതാരം, മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നത്. അതുകൊണ്ടാണ് മനുഷ്യനായി സഹിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യനും ദൈവവുമായി ഉയർത്തെഴുന്നേറ്റത്. മനുഷ്യരെ രക്ഷിക്കുവാൻ, മനുഷ്യരെ ഉയർപ്പിക്കുവാൻ, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ദൈവത്തിന് സാധിക്കുന്ന കാര്യമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം മനസ്സിലാക്കാത്ത, അറിയാത്ത ഒരു രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തില്ല എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 139 ഇങ്ങനെ നമ്മോട് പറയുന്നത്. ആ സങ്കീർത്തനോട് ഒത്തുചേർന്ന് നമുക്കും ഏറ്റുപറയാം, നമുക്കും ദൈവത്തിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ ശമിഷാടകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ ശമിഷായ സ്തുതിയായിരിക്കട്ടെ.